ഇറങ്ങണം. ഖുർആൻ പറയാനേതായാലും നമുക്കറിയില്ല. ഖുർആനിക ദർശനം പിഴർത്തി കാട്ടിയ മായൂര പിഞ്ചത്തിനു മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കാനേ നമുക്ക് കഴിയൂ. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്ത്, ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ഖുർആനിലെ ആദ്യത്തെ ആയത്താണ് നമ്മൾ എപ്പോഴും ഓതുന്ന, എപ്പോഴും ഓതാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി അറിയേണ്ട ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂക്തമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കാനും പറയാനുള്ള വിശാല മനസ്ഥിതി എന്താണ് അൽഹംദുലില്ലാ? വലിയ പ്രതിഫലമുള്ള, നാം ജീവിതത്തിൽ എത്രയേറെ അറിയേണ്ടിയിരിക്കുന്ന ഒന്നാണ്. എന്താണ് അൽഹംദുലില്ലാ? അൽഹംദുലില്ലാ അർത്ഥം എന്താണ്? സർവസ്തുതിയും അള്ളാഹുവേ നിനക്കാണ്. എന്തിനാണ് നമ്മളത് പറയുന്നത്? ജീവിതത്തിൽ നമ്മൾ ധാരാളം ദിക്കറുകൾ അൽഹംദുലില്ലാഹിലേക്ക് ഞാൻ കടക്കാൻ, ധാരാളം ദിക്കറുകൾ നമുക്കറിയാം. ഏറ്റവും പ്രതിഫലമുള്ള ദിക്കർ അതാ അഫ്ളല ദിക്കർ. നമ്മൾ അങ്ങനെയാണല്ലോ, അഫ്ളല ദിക്കർ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചിലപ്പോ സുബ്ഹാനല്ലാഹ് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഇന്നീ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അൽഹംദുലില്ലാഹിയുടെ മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അൽഹംദുലില്ലാഹ്. എന്താണ് അൽഹംദുലില്ലാഹിയുടെ പൊരുൾ? എന്താ അൽഹംദുലില്ലാഹിക്ക് ഇത്രയേറെ പ്രത്യേകത? എന്താ ഈ ഒരു ചിന്ത ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. അൽഹംദുലില്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും, എനിക്കത് വലിയ ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? നമുക്ക് ആർക്കെങ്കിലും പറയാതിരിക്കാൻ കഴിയും അള്ളാഹുവിനോട്? നമ്മൾ ഒരാളെ സ്തുതിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരാളോട് പറയുന്നത്, നിനക്കെന്നോട് എനിക്ക് വല്ലാത്ത കടപ്പാടുണ്ട്. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? എല്ലാ സമയത്തും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഉറക്കത്തിൽ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എന്ത് പറയണം? മാത്രമല്ല ആഖിറത്തിലും പറയുന്ന ദിക്ർ അൽഹംദുലില്ലാഹ് മാത്രമാണ്. ഖുർആൻ, ഖുർആനാണ് തെളിവ്. കേട്ടോളി, അള്ളാഹു നമുക്ക് തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഒരല്പനിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്? അള്ളാഹു തന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോഴും മനുഷ്യന് കടിഞ്ഞേക്കാം. ഈ ഭൂമിയിൽ എത്ര മണൽ തരിയുണ്ടെന്നും ചിലപ്പോഴും മനുഷ്യന് ചിന്തിക്കാൻ കടിഞ്ഞേക്കാം. ലോകത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ലോകത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അതേതെന്നറിയുമോ? അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, സാധ്യമല്ല എന്നല്ല തന്നെ പറഞ്ഞതുകൊണ്ട് ഈ പാവപ്പെട്ടവൻ അതിലേക്ക് മെനക്കെടുന്നില്ല. എന്നാലും ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഓർക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിഅമത്താനി മഖ്ബൂബത്താനി കസീറു മിനന്നാസ്. ഒരു മനുഷ്യന് ചെയ്തു തന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, വിലമതി കാൻകടിയാത്ത എത്രയാണ് വിലയെന്ന് മനുഷ്യന് നിശ്ചയിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു മനുഷ്യന് ചെയ്തു തന്നിട്ടുണ്ട്. അതേതൊക്കെയാണെന്നറിയുമോ? മഖ്ബൂബത്താനി കസീറു മിനന്നാസ്, അധിക ജനങ്ങളും ആ അനുഗ്രഹത്തിന്റെ വിലയറിയുന്നവരല്ല. അല്ലാഹു ചെയ്തു തന്ന കോടിക്കണക്കിന് അനുഗ്രഹത്തിൽ നിന്ന് ഒരേ ഒരു അനുഗ്രഹം മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയാനാണ് ഞാൻ മെനക്കെടുക. എന്തിനാണ് സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് പറയാനല്ല പറഞ്ഞത്? പറയാതിരിക്കാൻ കഴിയുമോ? നാവ് ചലിക്കാതിരിക്കാൻ കഴിയുമോ? അല്ലാഹു പറയുകയാണ്, റസൂലുള്ള പറയുകയാണ്, വിലമതിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹം. പക്ഷെ അതിന്റെ വില നമുക്കാർക്കും ഇതേവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ആ വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അസ്സിഹത്തു വൽ ഫറാഗ്. അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് അസ്സിഹത്തു അല്ലാഹു അവന് നൽകിയ ആരോഗ്യമാണ്, വൽ ഫറാഗു അവന് ഒഴിവ് കിട്ടുന്ന സമയവുമാണ്. ഒന്നാമത്തെ അനേമത്ത് തന്നെ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിലമതി കാൻകടിയാത്ത മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുക. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ വില എന്താ? അല്ലാഹു നമുക്കിപ്പോൾ നിവർന്നു നിൽക്കാനും കുനിഞ്ഞു നിൽക്കുവാനും ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു ചെല്ലുവാനും അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത്.
തന്നത്. ആരോഗ്യമെന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ഒന്ന് ചെന്ന് നോക്കണം. എത്രയോ ആളുകളാണ് ശ്വാസം വിടാൻ കഴിയാതെ, മൂത്രമൊഴിക്കാൻ കഴിയാതെ വൃക്കതകരാറിലായി കിടക്കുന്ന രോഗിക്ക് വൃക്ക വേണമെന്ന് രാവിലെ പത്രത്തില് പരസ്യം കാണുമ്പോ ആ സമയത്ത് നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹം എന്നോർക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വില അറിയണം. ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ. ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആരോഗ്യത്തിന്റെ വില എന്താണ്? ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം അവന്റെ വെളിയിലോട്ട് പോകണമെന്നാണ് ശൈതശാസ്ത്രത്തിന്റെ കണക്ക്. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളില് 1.5 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോയിരിക്കണം. അങ്ങനെ 1.5 ലിറ്റർ മൂത്രം വെളിയിൽ പോകണമെങ്കിൽ അവന്റെ 2 വൃക്കകളുണ്ട്, നട്ടെല്ലിന്റെ ഇരുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 11 സെന്റിമീറ്റർ നീളമുള്ള, 8 സെന്റിമീറ്റർ വീതിയുള്ള, 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന വൃക്ക എന്ന് പറയുന്ന അവയവമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നമ്മോട് ഓർമ്മിപ്പിച്ചതാ. നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 140 ഗ്രാം തൂക്കമുള്ള, 11 സെന്റിമീറ്റർ നീളമുള്ള, 8 സെന്റിമീറ്റർ വീതിയുള്ള വൃക്ക. ആ വൃക്കയാണല്ലോ രക്തം ശുദ്ധീകരിച്ചിട്ട് മൂത്രത്തെ ഉൽപ്പാദിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കക്കുള്ളില് അള്ളാഹു 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് നെഫ്രോളജി എന്നാണ് വൃക്കയുടെ ഡിപ്പാർട്ട്മെന്റിന് ഹോസ്പിറ്റലിൽ പറയുക. കാരണം എന്താ? വൃക്കക്കുള്ളിൽ 25 ലക്ഷം നെഫ്രോണുകൾ ഉണ്ട്. ആ 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യണമെങ്കിൽ വൃക്കക്കുള്ളിൽ 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണം. 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകുമ്പോൾ, 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യന്റെ വൃക്കക്കുള്ളിലൂടെ 24 മണിക്കൂറിന്റെ ഉള്ളില് 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ അവന്റെ ശരീരത്തിൽ 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടൂ. എങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാനെ മറന്നുപോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പെട്രോൾ ഡോളറിന്റെ ഉച്ചിട്ടം വന്ന് വീട്ടിലോട്ട് കുമിഞ്ഞുകൂടിയപ്പോ, സാമ്പത്തികമായ ഉന്നമനം കിട്ടിയപ്പോ അള്ളാഹ്ക്കൊന്ന് ദിക്ർ പറയാൻ മറന്നുപോയ, അൽഹംദുലില്ലാന്ന് നാവ് കൊണ്ടൊന്ന് പറയാൻ മറന്നുപോയ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങൾ കേൾക്കണം, ഇപ്പോഴും നട്ടലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 11 സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്ത അവയവത്തിലൂടെ 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ ശരാശരി മൂത്രം നിന്റെ വെളിയിൽ പോവുകയുള്ളൂ. എങ്കില് അവിടെയൊന്നുമല്ല പ്രശ്നം, 1350 ലിറ്റർ രക്തം എങ്ങനെയാണ് 24 മണിക്കൂറിന്റെ ഉള്ളില് ഈ വൃക്കയിലൂടെ കടന്നു പോകുന്നത്? എങ്ങനെയാ? കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെയുള്ള രക്തം എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ രക്തമേ ഉള്ളൂ. അത് തന്നെ പുരുഷനാണ്. പെണ്ണിനാണെങ്കിൽ 4 ലിറ്റർ രക്തമേ ഉണ്ടാവുകയുള്ളൂ. പെണ്ണിന് 1 ലിറ്റർ രക്തം കുറവാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് രക്തത്തിളപ്പ് കൂടുതലാണ്, പെണ്ണുങ്ങൾക്ക് രക്തത്തിളപ്പ് കുറവാണ്. കാരണം കുറച്ചേ സാധനമുള്ളൂ. 5 ലിറ്റർ രക്തമുള്ളത് പുരുഷന്റെ ശരീരത്തിലാണ്. ഡോക്ടറോട് ചോദിച്ചു നോക്കുക, ഈ 5 ലിറ്റർ രക്തമാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350 ലിറ്റർ രക്തം കറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിന്റെ മസ്തിഷ്കം മുതൽ ഉച്ചന്തരം മുതൽ പെരുവരൽ വരെ നാടികളിലൂടെ ഞരമ്പുകളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്തം 24 മണിക്കൂറിന്റെ ഉള്ളിൽ 350 പ്രാവശ്യം ഈ വൃക്കയിൽ കിടന്ന് കറങ്ങിയാലേ നിന്റെ 1 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോവുകയുള്ളൂ, നിന്റെ വൃക്ക തകരാറിലാകാതിരിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ഒരു പൂന്തോട്ടം എങ്ങാനും വെള്ളം നനക്കാൻ വേണ്ടി 1 മീറ്റർ പോലും വലിപ്പമില്ലാത്ത ഓസുമായിട്ട് വന്നാൽ ഒരു ഭാഗത്തെങ്ങാനും ഓസൊന്ന് മടങ്ങിപ്പോയാ വെള്ളത്തിന്റെ സർക്കുലേഷൻ അതോടെ തടസ്സമാകുമെങ്കിൽ എന്റെ സദസ്സിന്റെ മുമ്പിലിരിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഈ മുതുകിന്റെ
ഭാഗത്തൊന്ന് കൈവച്ചു നോക്ക്, എന്നിട്ട് കഴിയുമെങ്കിൽ അൽഹംദുലില്ല പറഞ്ഞാ മതി. 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കയിലൂടെ 5 ലിറ്റർ രക്തം 350 പ്രാവശ്യം നിൽക്കാത്തതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷേ ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണ് ഇതിനെ സംവിധാനം ചെയ്തത്? ആരാണ് ഈ രക്തത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ 2 വൃക്ക തകരാറിലാവാട്, നിന്റെ ശരീരത്തിന്റെ രക്തം നിലക്കാട്, എങ്ങാനും തകരാറിലായ ഈ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവസാനം അത് മാറ്റിവെച്ചാലല്ലാടെ അല്ലാഹു യാതോ ഒരുവിധ ടാക്സും കൊടുക്കാതെ രക്തം ഇങ്ങനെ കറക്കുകയാ. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു പ്രാവശ്യം ഡയാലിസിസ് നടത്തണമെങ്കിൽ 5000 രൂപ കെട്ടിവെക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു ഖുർആന്റെ ആദ്യം പഠിപ്പിച്ചു തന്നത് ഇതാണ്. ഓരോ നിമിഷവും നീ പറയണേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനേ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും എടുത്തിട്ട് ഈ മൈക്കിന്റെ കോഡ് വയറ് പോലെ പരസ്പരം ചേർത്ത് ചേർത്ത് ഒരൊട്ട വള്ളി പോലെയാക്കി മാറ്റിക്കഴിഞ്ഞാൽ 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള പൊയറമുള്ള എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും മുറിച്ചെടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്ത് 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 വെച്ച് ഒരു വലിയ വള്ളി പോലെ ദീർഘമുള്ളതാക്കിയാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പിന് 72 കിലോമീറ്റർ ദൂരം വരുമെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോ, എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ എടുത്തിട്ട് കൂട്ടിവെച്ചിട്ട് 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്റെ ഞരമ്പിന്റെ ഒരു ഭാഗം കലൂർ പള്ളിയുടെ മുമ്പിൽ കാണുന്ന റോഡിൽ വെച്ചാൽ അതിന്റെ മറ്റേ ഭാഗം 72 കിലോമീറ്റർ അകലെ നമ്മുടെ കലൂർ അബ്ദുൾ റഹീം ഉസ്താദ് ജോലി ചെയ്യുന്ന കായംകുളം ടൗൺ വരെ എന്റെ ഈ ഞരമ്പിന് ദൂരമുണ്ടാകുമെങ്കിൽ, എന്റെ 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പെടുത്തിട്ട് നീട്ടിവെച്ചാൽ കലൂർ പള്ളിയുടെ മുമ്പിൽ വെച്ചാൽ അങ്ങകലെ കായംകുളം വരെ അതിന്റെ നീളമുണ്ടാകുമെങ്കിൽ, ഇത്രയേറെ നീളമുള്ള ഞരമ്പുകൾ ഒരു റബ്ബർ ബാൻഡ് ചുട്ടിവെച്ചിരിക്കുന്നത് പോലെ, ഒട്ടുപാല് ചുട്ടിവെച്ചിരിക്കുന്നത് പോലെ, ഒരു 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിൽ ചുറ്റി ചുറ്റി വെച്ചിട്ട് ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷന് തടസ്സമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ കഴിയുമോ? അള്ളാഹുവേ സമ്മതിച്ചു റബ്ബേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവേ വേറെ ഒരനുഗ്രഹവും വേണ്ട, ഈ രക്തമെങ്ങാനും ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്താൽ, ഒരു നേരമെങ്ങാനും ഒന്ന് ബ്ലോക്കായാൽ, ലക്ഷങ്ങൾ കൊടുത്താലും മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്നറിയുമോ? പറയാതിരിക്കാൻ നിനക്ക് കഴിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനേ. അല്ലാഹുവേ, അല്ലാഹുവേ നിന്നെ സ്തുതിക്കാട് പറയാൻ കഴിയുമോ? അല്ലാഹുവേ നിന്നെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? മമ്പേ നൂറേ ശംസോ കമർ യമസ്ദറേ ലുതുഫേ സാമോം സഗർ തുദാവറേ റോസു മഹ്ഷറുബി തു ഖാലിഖേ റബ്ബ് അക്ബറുബി തു അജ്മലുബി തു ബഗ്തറുബി തു അസ്റബുബി തു അഫ്ലലുബി. അല്ലാഹുവേ ഇതെല്ലാം സങ്കീർണമായി പടച്ചവൻ നീയാണ് തമ്പുരാനേ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അല്ലാഹുവേ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനേ.